നമസ്കാരം, ഞാൻ കെ എസ് പ്രസാദ്. മിമിക്സ് പരേഡ് എന്ന കലാരൂപം ആരംഭിച്ചിട്ട് സെപ്റ്റംബർ 21-ാം തീയതി 40 വർഷം തികയുകയാണ്. അന്ന് നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്ന സിദ്ദിഖ്, ലാല്, അൻസാർ, റഹ്മാൻ, വർക്കേശൻപേട്ട, കൂടെ ഞാൻ, ഇവരെല്ലാവരും ചേർന്ന് വീണ്ടും കൊച്ചിൻ കലാഭവനിലും അതുപോലെ കലാഭവൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലുമായി കണ്ടുമുട്ടി ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. അന്നത്തെ പ്രോഗ്രാമുകൾ, അന്നത്തെ റിഹേഴ്സലുകൾ, അന്ന് പറ്റിയ അബദ്ധങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി തമാശകൾ നമ്മളെല്ലാവരും ചേർന്ന് സംസാരിക്കുകയുണ്ടായി. നമുക്ക് ഏതായാലും അവരുടെ അടുത്തോട്ട് പോവാം. പരിപാടി അല്ല, പരിപാടി അല്ല, ഇന്റർവെല്ലിനടാ, ഇന്റർവെല്ലിന് വന്നിട്ട് എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പറയട്ടോ, തിരുത്താം. എനിക്ക് അല്ല, എനിക്ക് ചുമ വന്ന് ഞാൻ അത് ശരിയാക്കി മാറ്റിയിരുന്നു. അപ്പൊ സിദ്ദിഖ് വെച്ച് ഞങ്ങളൊക്കെ പിന്നെ കല്ലാക്കി മാറ്റും. മിമിക്സ് പരേഡ് എടാ, എടാ, ആരാണ് ഇന്റർവ്യൂ? നീയാണോ ഞാനാണോ കൊടുക്കുന്നത്? ആ, അപ്പൊ നിന്റെ വെച്ച നീന്റെ വെച്ച കൂടി കേക്കണ്ട. ഒന്നും ഇതൊന്നും പറഞ്ഞേക്കട്ടെടാ. നീ ഒരു ഒരു വാക്കിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഈ നമ്മുടെ അന്ന് 40 വർഷത്തെ കൂടലിനെ കുറിച്ച് സിദ്ദിഖ് എനിക്ക് കൊണ്ടൊന്ന് കഞ്ഞി തന്നില്ലേ ഒരു ഫ്രണ്ടിന്? അന്ന് ഞാൻ വയറളി കിടക്കുന്നത്, ഇത് 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് അറിയും. ഇത് പ്രീ ഡിഗ്രി, ഇത് ഡിഗ്രി. ഇന്ദിരാഗാന്ധിക്ക് ആത്മീ എന്ന് പറഞ്ഞ ഒറ്റ പെട്ടിപ്പോ ആളുകൾക്ക് അയ്യടി മറച്ച് ഓർക്കല്ലേ. മിമിക്സ് പരേഡിന്റെ 40 വർഷം പൂർത്തിയാവുകയാണ്. 40-ാമത്തെ വർഷമാണ് മിമിക്സ് പരേഡ് ഞങ്ങൾ തുടങ്ങിയിട്ട്. ഒരു സെപ്റ്റംബർ 21-ന് തുടങ്ങുമ്പോൾ പോലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇതൊരു വലിയ സംഭവമാകുന്നു, ഇത് മലയാള സിനിമയിലേക്ക് ഒരുപിടി കലാകാരന്മാരെ സംഭാവന ചെയ്യുന്നൊരു വലിയ പ്രസ്ഥാനമായി ഇത് മാറുമെന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, ഞങ്ങൾ 6 പേരും തുടങ്ങിയ 6 പേര്, അതിനുശേഷം വന്നവരാണ് എന്നെ പറയുകയും സൈനുദ്ദീനൊക്കെ പിന്നീടാണ് വന്നത്, ജയറാം, അരിശ്രേഷോനൊക്കെ പിന്നീട് വന്നവരാണ്. ഞങ്ങൾ തുടങ്ങിയവരാണ് ഞങ്ങൾ ഈ 6 പേര്. ഈ 6 പേര് ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നു. അത് എല്ലാ വർഷവും സെപ്റ്റംബർ 21-ന് മുൻപ്, 21-ന് അതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ 21-നോ ഒക്കെ ഞങ്ങൾ കൂടാറുണ്ട്. ഈ മിമിക്സ് പരേഡ് എന്ന പ്രസ്ഥാനം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മൈലേജ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബേസ്, തുടക്കം, അതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ നല്ല ഓർമ്മകൾ ഞങ്ങൾ ഇന്നിവിടെ വീണ്ടും പുതുക്കുകയാണ്. വാതില് തുറക്കണ സൗണ്ടാണ്. വാതില് തുറക്കുന്നത് എവിടെ കൂടെ താൻ സ്വരം ഇട്ടത്? വാ കൊണ്ട് അന്ന് കുറച്ച് ഗ്രീസ് എടുത്താ വായിൽ വഴി. പിന്നെ അതായത് നമ്മൾ പോലും ഇതിന് ഇത്രയും വലിയൊരു മൈലേജൊക്കെ കിട്ടുമെന്ന് അന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഞങ്ങളൊരു 4-5 പരിപാടികളോട് കൂടി നിൽക്കും.
അത്രേ ഉള്ളൂ നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇതങ്ങോട്ട് പോപ്പുലറായിട്ട് അന്നത് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് കോളേജുകളിലാണ് അല്ലേ? കോളേജ് ഇരിങ്ങാലക്കൂട ക്രൈസ്റ്റ് കോളേജിൽ നമുക്ക് രണ്ട് ഷോ ചെയ്യേണ്ടി വന്നു. ഇത്രയും കുട്ടികൾ വന്ന് ടിക്കറ്റ് എടുത്തു. താൻ എന്തൊക്കെ കാണിക്കുമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നടന്മാരെയൊക്കെ കാണിക്കും, അച്ഛോ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞു. ഒന്ന് കാണിച്ചേ എന്നപ്പോൾ തന്നെ കാണിച്ചു പ്രസാദി അന്നും ഇന്നും നല്ല തമാശ കേട്ടോ, നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ആ സുധീറിനെ കാണിക്കാൻ പറഞ്ഞു. അതിലെ ഗൗരിക്കുട്ടി തേങ്ങ വീണാണ്, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞു സാധനം കാണിച്ചു. സദസ്യരെ, ഞങ്ങൾ ഒരു റിഹേഴ്സലുകളും മുൻകരുതലുകളും ഒന്നുമില്ലാതെ തന്നെയാണ് വളരെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ഒരേ വേദിയിൽ അണിനിരന്നിരിക്കുന്നത്. ഈ മിമിക്സ് പീരീഡ് എന്ന കലാരൂപം ആരംഭിച്ചത് 1981 ഞാനും ലാലുമായിട്ടുള്ള ബന്ധം 1970 മുതൽ നമ്മളൊരു സ്കൂളിൽ ഒരു ക്ലാസ്സിലിരുന്നാണ് പഠിച്ചത്, 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അല്ലേ. അന്നും നമ്മൾ മിമിക്രിക്ക് മത്സരം എന്ന് പറഞ്ഞാൽ ഞാനും ലാലും തമ്മിലായിരുന്നു. ലാലിൻ്റെ ശരിയായ പേര് പോൾ മൈക്കിൾ എന്നാണ്. അപ്പോൾ ഞാനും ലാലും തമ്മിലായിരുന്നു അന്നത്തെ മത്സരം. ഒരു പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ ലാലിന് സെക്കൻഡ് ആയിരിക്കും, അടുത്ത പ്രാവശ്യം ലാലിന് ഫസ്റ്റ് കിട്ടിയാൽ എനിക്ക് സെക്കൻഡ് ആയിരിക്കും. അതുപോലെ ഡ്രോയിങ്ങിനും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ 1-ാം സമ്മാനവും 2-ാം സമ്മാനവും മാറി മാറി ഞങ്ങളിങ്ങനെ വാങ്ങിക്കുമായിരുന്നു. അതിനുശേഷം ഒരു 5 വർഷത്തിന് ശേഷമാണ് കലാഭവനിൽ വെച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്, സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട്. അപ്പോൾ കലാഭവനിലെ ആ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് അല്ല, കലാഭവനിലെ ചരിത്രം പറയുന്നതിന് മുമ്പ് തുറക്കും പോലെ തന്നെ പറയാം. ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദാണ് ഞാൻ മിമിക്രിയിലേക്ക് വരാനുള്ള കാര്യം. കാരണം അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രസാദിൻ്റെ ഗുരുവാണെന്ന്. അങ്ങനെയൊന്നുമല്ല, അവനൊന്നും ഗുരുവാണ്. സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഡാൻസ് മത്സരത്തിൽ പങ്കെടുത്തു, ഗ്രൂപ്പ് ഡാൻസ്. അതിന് സെക്കൻഡ് പ്രൈസ് കിട്ടി. അതിന് കിട്ടാൻ കാര്യം എന്താ വെച്ചാൽ അന്നേരം രണ്ട് ടീമേ മത്സരിക്കാനുണ്ടായിരുന്നുള്ളൂ, രണ്ട് ഗ്രൂപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു ഐഡിയാണ് ആരും മത്സരിക്കാനില്ലാത്ത വിഷയത്തിന് പോയിട്ട് മത്സരിക്കുക എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോഴാണ് മോണോ ആക്ട് മത്സരത്തിന് പ്രസാദ് മാത്രമാണ് സ്ഥിരമായിട്ട് മത്സരിച്ച് പ്രൈസ് വാങ്ങിക്കുന്നത്. വേറെയൊക്കെ ഉണ്ടാകും, അതൊന്നും ഒരു കാശിനുള്ളാത്ത ഐറ്റംസാണ്. അങ്ങനെ ഒരിക്കലും ഞാനും പങ്കെടുത്തു സെക്കൻഡ് പ്രൈസ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട്. പക്ഷെ അന്ന് എനിക്ക് ഫസ്റ്റും ഇവന് സെക്കൻഡും ആയി. ആ ഒരു കോൺഫിഡൻസാണ് പിന്നെ മിമിക്രിയിലേക്ക് വരാനും സ്റ്റേജിൽ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു ആവേശവും ധൈര്യമൊക്കെ തന്നത്. അല്ല, ഞാൻ സിദ്ദിഖിനടുത്ത് പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ഞാനിവിടെ ഹോസ്റ്റ് ചെയ്യാണ്, ഫുഡ് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സിദ്ദിഖ് പറഞ്ഞു, വേണ്ട, ഞാൻ കൊടുത്തോളാം കാശെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല സിദ്ദിഖേ, ഞാൻ പൈസ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് മനഃപ്രയാസമൊന്നുമില്ല, ഞാൻ സന്തോഷമാണ് എനിക്കെന്ന്. സിദ്ദിഖ് പറഞ്ഞില്ലടാ, എനിക്കിത്തിരി സന്തോഷം കിട്ടണ്ടേ, ഞാൻ കൊടുത്തോളാം, എനിക്കിത്തിരി സന്തോഷം വേണോടാ. ഈ വിവരം ഞാൻ അൻസാറിൻ്റെ അടുത്ത് പറഞ്ഞു. അൻസാറിൻ്റെ മറുപടി, ഇന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടും അങ്ങോട്ടും കൂടി സന്തോഷം പങ്കിട്ടെടുത്തോ, എനിക്ക് സന്തോഷം വേണ്ടാന്ന്. മനസ്സിലെ, എനിക്ക് സന്തോഷം വേണ്ടെന്ന്. ഞങ്ങൾ ആറുപേരും കൂടി, വർക്കച്ചമ്പേട്ട, പ്രസാദ്, അൻസാറ്, സിദ്ദീഖ്, ലാൽ, ഞാൻ, ദേവാനുഗ്രഹം കൊണ്ട് എല്ലാവരും ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, അതെൻ്റെ ഭാഗ്യം, സന്തോഷം. പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂടെ ആബേലച്ചനില്ലേ ഇപ്പോൾ അല്ലേ പ്രസാദ്, പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സൈനുമില്ല, സൈനുദ്ദീനില്ല, എൻഎഫ് ഇല്ല, അങ്ങനെ വന്നു പോയ ഒരുപാട് പേരുണ്ട്. അബിയില്ല, ഷിയാസ് ഇല്ല, സന്തോഷില്ല, രാജശേഖരനില്ല, സാജനില്ല, സാജനില്ല, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. എന്തായാലും ഞങ്ങളൊന്ന് കൂടാൻ തീരുമാനിച്ചിരിക്കുക. റഹ്മാനിലേക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള താരാഭിനയമായിരുന്നു, താര അനുകരണമായിരുന്നു എം ജി സോമൻ. അദ്ദേഹം സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആ നടപ്പിൽ തന്നെ ഓഡിയൻസ് കൈയിലും, അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ കൈയിൽ കിട്ടിയിരുന്ന ഒരു താരമായിരുന്നു, താരത്തിൻ്റെ അനുകരണമായിരുന്നു നെടുമുടി വേണു. കേട്ടോളൂ, 1976 കലാഭവനിലെത്തിയ മിമിക്രി കലാകാരനാണ് ശരിക്കും വർക്കച്ചൻ പേട്ട. ഇപ്പോഴത്തെ തലമുറക്ക് ആർക്കും അറിയില്ല വർക്കച്ചൻ പേട്ട എന്താണെന്ന് അവതരിപ്പിച്ചിരുന്നതെന്ന്. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ മഹാരാജ് കോളേജ് ഓഡിറ്റോറിയത്തിൽ അല്ലേ, ഓഡിറ്റോറിയത്തിൽ വന്ന് വർക്കച്ചൻ പേട്ടയുടെ മിമിക്രി ഒരു ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ കാസറ്റ് വീട്ടിൽ ഇരുന്ന് കേട്ട് 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 പഠിക്കുമായിരുന്നു.
ഞങ്ങൾ ഈ ആറ് പേരിൽ ആരുടെയും മുടി പോയിട്ടില്ല. അത് ഞാനത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച പല സുഹൃത്തുക്കളെ ഇപ്പോൾ കണ്ട തിരിച്ചറിയില്ല. അതിന് പ്രധാന കാര്യം അവരുടെ മുഖത്തിലുണ്ടായ മാറ്റമല്ല, അവരുടെ മുടി പോയി. മുടി പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഉള്ള മുടി കറുപ്പിച്ചും വെച്ചിട്ടുണ്ട്. ആ ഉള്ള മുടിയൊക്കെ ഇല്ല, ഓ അത് ശരി. ആ ആ അല്ല, നിങ്ങൾ രണ്ടുപേരും കടുപ്പിച്ചിട്ടില്ല, അത് ശരി. ആ അപ്പൊ അതാണ് അതിന്റെ മറ്റൊരു രഹസ്യം. ഒരു ഒരു മാസം നമുക്കൊരു 10 ഷോയൊക്കെ മതിയച്ചു എന്ന് പറയും, കാരണം അത്രയും ആയി. ഇതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് പുല്ലപ്പടി താറളൂർ സ്കൂളിൽ എനിക്ക് ജോലി കിട്ടി, പഠിത്തം കഴിഞ്ഞു. അപ്പോഴാണ് ഈ മിമിക്സ് പേരുടെ. എനിക്കന്ന് ശമ്പളം 230 രൂപയാണ് ബേസിക് അല്ല തുടങ്ങിയ സമയത്ത്. എനിക്ക് ഇവിടെ ഒരു ഷോക്ക് കിട്ടും ഇത്ര 100 രൂപ തുടങ്ങിയപ്പോൾ 100 രൂപ കിട്ടും. അപ്പോൾ ഒരു ഒരു മാസം 10 ഷോ ഉണ്ടെങ്കിൽ 1000 രൂപ കിട്ടി. 1000 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു കോളേജ് ലെക്ചറിനൊക്കെ സാലറിയാണ്. ചാലക്കുടിയിൽ കല എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കലാഭവന്റെ ബാനറിൽ കയറുന്ന ഇല്ല, പൊളിച്ചു പോയി. പെട്രോളിന് 6 രൂപ മറ്റേ ഉള്ളു നമ്മുടെ ആ കാലഘട്ടത്തിൽ. നമുക്ക് സൈക്കിളിൽ പെട്രോൾ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് രണ്ടുപേർക്കുള്ള വണ്ടി ഉണ്ട്, നിനക്കുണ്ട്, എനിക്കുണ്ട്. ഇവരെ ഇടക്കിടക്ക് ഓരോ ഐറ്റം കൊണ്ടുവരുമല്ലോ, തല്ലിപ്പുള്ളി ഐറ്റം. അൻസാറായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാല് കലാഭവനുമായിട്ടുള്ള ബന്ധമല്ല. കലാഭവനിലൊക്കെ ഞാൻ എത്തുന്നത് 1980 കാലഘട്ടത്തിലാണ് കലാഭവനിലെത്തുന്നത് ഞാൻ ജൂൺ മാസം. അപ്പോൾ അൻസാറും ഞാനായിട്ട് മഹാരാഷ്ട്രയിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്റ്റേജ് ഷോകൾ ചെയ്തിരുന്നത്. അൻസാർ ആൻഡ് പ്രസാദ് എന്ന് പറയുന്ന ടീമാണ് ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ ഓടി നടന്ന് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവലസിനെ വിളിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ പരിപാടി പോലെ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ഒരു 5 പേരുടെ ഒരു ഷോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അതിന് മിമിക്സ് പരേഡ് എന്നൊരു പേരിട്ട ശേഷം നമ്മൾ 5 പേര് വന്നപ്പോഴാണ് റഹ്മാനെ ഞാൻ വിളിച്ചു, പിന്നെ വേറെ ആരോ വർക്കിച്ചമ്പേട്ട അസിദ്ദിഖും ലാലും വന്നു. ചുരുക്കി പറഞ്ഞ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം 6 പേരായി പോയി. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ 6 പേര് വെച്ച് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഒരാൾ പരിപാടിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അന്ന് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കത്തിടും, കത്തിട്ട് ആ ദിവസമാണ് പരിപാടിക്ക് വരുന്നത്. പരിപാടി ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വീട്ടിൽ പോകുക തന്നെയാണ്. ഇപ്പോൾ അവലച്ചനാണെങ്കിൽ പോലും അച്ഛൻ ഗോവേന്ദ്രയിൽനിന്ന് കാറ് പിടിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ അൻസാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആളെ കൊണ്ടുപോകണം. ഇതേപോലെ ഫോൺ വിളിക്കുന്നൊരു പരിപാടി ഇല്ല, അത്രയും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ആവേലച്ചൻ ഈ ഗാനമേളയും ഈ പരിപാടിയൊക്കെ നടത്തിയത് എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ 10,000-ക്കണക്കിന് മിമിക്രി കലാകാരന്മാരുണ്ട്. മിമിക്രിയിലൂടെ നിരവധി കലാകാരന്മാർ മലയാള സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞു. സംവിധായകനായും തിരക്കഥാകൃത്തായും അഭിനേതാക്കളായും നായകനുമായിട്ടൊക്കെ ഇനിയും ഇനിയും ഒരുപാട് താരങ്ങൾ മിമിക്രിയിലൂടെ കടന്നു വരട്ടെ. മലയാള സിനിമയെന്നല്ല, എല്ലാ മേഖലകളിലും ഈ കലാകാരന്മാരെല്ലാവരും തെളിയട്ടെ, തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. Come on.